மனசாகி நிலாவு மலையாள சுண்டில் மலரோண பாட்டு திருவாவணிராவு மனசாகி நிலாவு மலையாள சுண்டில் மலரோண பாட்டு மாவின் கொம்பேறும் ஒரு பூவாலி கோயிலே നമ്മുടെ ഒരു കൊറോണ പാൻഡമിക് ടൈം കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ഓണം അല്ലേ. അപ്പൊ എന്റെ ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് കോക്കനട്ട് ലഗൂണിലാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഉള്ളത് കോക്കനട്ട് ലഗൂണിലാണ്. ഇതിലേക്കൂടെ ഇപ്പൊ മോർണിംഗ് ടൈം ആണ് കേട്ടോ. ഇതിലേക്കൂടെ ഹൗസ് ബോട്ട്സ് ഒക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. അതേപോലെ പലതരം കിളികളുടെ സൗണ്ട്, കൊക്ക്, കാക്ക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടുപോലെ ഉടുമ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ കേട്ടോ. അതെ, ഞാനിവിടെ, അതായത് നമ്മുടെ തറവാടിന്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അപ്പുറത്തൊക്കെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആണെന്ന് കണ്ടിട്ട് രാവിലെ ഇവിടെ വന്നിട്ട് എല്ലാവരും സെൽഫി എടുക്കുന്നു. വേമ്പനാട്ട് കായലിന്റെയും ആ പൂക്കളത്തിന്റെയും എല്ലാം കൂടെ വെച്ചിട്ട് നല്ല രസകരമായ കാഴ്ചയായിരുന്നു. ഞാനിതൊരു കുട്ടിപ്പൂക്കളാണ്, പക്ഷെ ഇങ്ങനെ ആരും നമ്മള് റിസോർട്ടിലോ ഇങ്ങനെ ഇതൊന്നും പോയിട്ട് ആരും പൂക്കളൊന്നും ഇടത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ ഇങ്ങനത്തെ ഒരു വീട്, അതായത് പണ്ടത്തെ കഴിഞ്ഞു പോയ കാലം ഓർമ്മിപ്പിക്കുന്ന ഒരു തറവാട് സെറ്റപ്പിൽ വന്നിട്ട്, അതും ഓണം സീസണിൽ ഇത്രയും ഗ്രീനറിയില് ഒരു കുഞ്ഞു പൂക്കളിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഓണമാണല്ലേ. പിന്നെ ഒരു കാര്യേ, ഇത് ഓണം സെറ്റപ്പ് നിങ്ങൾ തന്നെ എല്ലാവരും കൂടുതൽ കണ്ടിരിക്കുന്നത് ജീൻസ് മോഡേൺ അറ്റയറിലല്ലേ. അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് പോകട്ടോ, എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇത്തവണത്തെ ഓണത്തിനിടുന്ന ഞാൻ എന്റെ ഡ്രസ്സസ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ ഞാൻ നമ്മുടെ തറവാട് മുറ്റത്തുള്ള ആ കുട്ടി പൂക്കൾ ഞാൻ നിങ്ങളെ കാണിച്ചിരട്ടോ. കവിളത്ത് കുറുമ്പിന്റെ കുളിരും കുഞ്ഞു പൂക്കളും രാവിലെ എണീറ്റ് ഇട്ടതാണ് കേട്ടോ. കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ രാവിലത്തെ ആംബിയൻസ് ഇങ്ങനെയാണ് കേട്ടോ. വേമ്പനായിട്ട് കായല്, കുറച്ചും കൂടെ ഏർലി മോർണിംഗ് നല്ല രസമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ തറവാട്. തറവാട് ഫ്രണ്ടില് അത്തപ്പൂക്കളും കുളിച്ച് സുന്ദരിയായിട്ട് ഒരു കേരള യുവതി. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ
ആണ്. പക്ഷെ എനിക്ക് വെയിലും ഇതെല്ലാം കൂടെ ആയതുകൊണ്ട് അങ്ങോട്ട് പോയി വരുമ്പോഴത്തേക്കിന് പട്ട വെയിലായാലൊന്ന് പേടിച്ചിട്ട് ഓർഡർ ചെയ്ത് നോക്കാം. അപ്പൊ അവര് കൊണ്ടു ഇവിടെ ഭയങ്കര എന്താ പറയാ കോപ്പറേഷൻ, അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. വേറെ ഒരാളാണെങ്കിൽ ചിലപ്പോ ഇത് അലോ ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഓണസദ്യ റെഡിയാക്കി. നമുക്കിനി ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിൽ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ബിഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വരാം. പിന്നെ അത് മാത്രമല്ല, ഇവരിവിടെ ഒരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ കണ്ടായിരുന്നു ഇവർക്ക് അത്തം തൊട്ട് പൂവിട്ടത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകാരാണ് പൂവിടുന്നത്. ഇന്നലെ നമ്മുടെ ഷെഫ് അതായത് കിച്ചൺ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടോ നമുക്ക് പോകുന്നത്, അവരുടെ പൂക്കളാണോ എന്റെ പൂക്കളാണോ നല്ലതെന്ന് പറയട്ടോ. നിങ്ങൾ എന്റെ പൂക്കളാണ് നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഊഞ്ഞാലിനോട് ബൈ പറഞ്ഞിട്ട് ഇനി നമ്മുടെ റിസപ്ഷനിൽ പോവാ കേട്ടോ. റിസപ്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ പൂക്കളവർ ഇട്ടിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ റിസപ്ഷനായിട്ട് പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിറച്ച് ആമ്പൽ ഇതുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു പാലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നേ. ഇന്നലെ നമ്മുടെ മൃദംഗം കുട്ടിയാൾ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. എന്താ ഇവിടുത്തെ ഒരു ഇതുണ്ടോ, ബോട്ട് കിടക്കുന്നുണ്ടോ. നമ്മൾ ഇന്നലെ ഇതേപോലുള്ള ഒരു ബോട്ടിലല്ലേ വന്നേ. ഇവിടെ ഇങ്ങനെ ഒരു പാലമൊക്കെ ഉണ്ട്. ഈ പാലം കടന്ന് വേണം നമുക്ക് അപ്പുറത്ത് റിസപ്ഷനിലേക്ക് പോകാനുണ്ട്. അതാണ് റിസപ്ഷൻ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. ഇന്നലെ നമ്മള് വന്നത് ഇന്നലെ ഇങ്ങനെയല്ല, ഇവിടെ നിന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് ഈ വഴിയായിരുന്നു നമ്മള് കഴിഞ്ഞ ബ്ലോഗിൽ വന്നത് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മള് ഇതേപോലെ നമ്മുടെ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ ഓണം, ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ എസ്പെഷ്യലി കേരള ട്രഡീഷൻ, ഇതിന് പറ്റിയ ഇതിലും നല്ലൊരു പ്രോപ്പർട്ടിയിൽ എവിടെയാ പോവല്ലേ. നമ്മുടെ അവിടുന്ന് ഞാൻ എഴുതി കാണിച്ചില്ല, റിസപ്ഷനിലോട്ട് പോകുന്ന ആ ഒരു ബ്രിഡ്ജ് തന്നെ. ഇതിന്റെ ഇവിടുന്ന് സ്ട്രെയിറ്റും തോടാണ്, ഇവിടുന്ന് അങ്ങോട്ടും സ്ട്രെയിറ്റ് തോടാണ്. തബല തബല തബലയല്ലേ
അപ്പൊ ഇനി നമ്മുടെ ഓണ പരിപാടിയില് പ്രധാനപ്പെട്ടതും ഏറ്റവും എന്താ പറയാ അത്യാകർഷകവുമായ ഒരു പരിപാടിയിലേക്ക് പോവാണ്. എന്തായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. ഫുഡ് സദ്യ കഴിക്കണം കേട്ടോ. അപ്പം സദ്യ കഴിച്ചിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ എന്താ പറയാ എല്ലാരും ഇന്ന് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം 11 മണിക്കാണെന്ന് നമ്മുടെ ഈ ചെക്ക് ഔട്ട് അതിനകത്ത് ഇവിടെ കേട്ടോ. ഇവരൊക്കെ എല്ലാം പോകാൻ റെഡി ആയിട്ടിരിക്കുന്നവരാണ്, ചെക്ക് ഔട്ടും റെഡി ആയിട്ടിരിക്കുന്നവരാണ് കേട്ടോ. അപ്പൊ ശരിക്കും നമ്മുടെ ഓണം എങ്ങനെ ഉണ്ടെന്ന് പറയണം. നമ്മുടെ ഓണം എന്ന് വെച്ചാൽ ഇതിലൊരു സിമ്പിൾ ഒരു കുഞ്ഞ് കുട്ടി ഓണമാണ്. പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തത് നമുക്ക് ഇങ്ങനെയൊരു ലൊക്കേഷനാണ്. ശരിക്കും ഇങ്ങനെയൊരു ലൊക്കേഷനിൽ വന്നിട്ട് നമ്മളിവിടെ ഈ ഒരു ഗ്രീനറിയിൽ താമസിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഇവിടെ നമ്മുടെ ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. നല്ല അടിപൊളി, ഭയങ്കര ഉരുളിയും അതിനകത്തിന് പൂക്കളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇല വന്നു, ഇതിൻ്റെ പുറകെ കാളൻ വരും, ഓലൻ വരും, തൈര് വരും, പച്ചടി വരും, കിച്ചടി വരും. ചിപ്സ് വന്നു, മാങ്ങ വന്നു, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, പച്ചടി വന്നു, ഇത് ബീറ്റ്റൂട്ട് കിച്ചടി, ഇത് ബീറ്റ്റൂട്ട് കിച്ചടി വന്നു, ഓലൻ ഓലൻ ആ കൂട്ടുകറിയും വന്നു, മധുരക്കറി. അതെന്താണെന്ന് കഴിച്ചു നോക്കണം. മധുരക്കറി അങ്ങനെ അവിയലും വന്നു, തോരൻ, അതെന്താ കാളനാണ്, കാളൻ, എരിശ്ശേരി. കൊറേണ്ടല്ലേ, എത്ര ഐറ്റം ഉണ്ട്? 6 മൂന്ന് വള്ളി വള്ളസദ്യയാണ്. ശരിക്കും പറഞ്ഞാല് ഇവിടെ വന്നപ്പോഴാണ് ഇത് കേരളമാണെന്നും ഇവിടെ നമ്മുടെ നാടാണെന്നൊക്കെ മനസ്സിലായിട്ടോ. വേറെ എവിടെ പോയി കഴിഞ്ഞാലും മൊത്തം നോർത്ത് ഇന്ത്യൻസിൻ്റെയും നോർത്ത് ഈസ്റ്റുകളുടെ ഒക്കെ ബഹളമാണ്. എവിടെ ഏത് ഓഫീസിലാവട്ടെ, ഇതേപോലെ പ്രോപ്പർട്ടീസ് ആവട്ടെ, ഷോപ്പിംഗ് മാൾസ് ആവട്ടെ, എവിടെ ചെന്നാലും നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്ത് ഇവിടെ ഒരു 90% ആൾക്കാരും പക്ക മലയാളീസാണ്. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സിലാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ട്രഡീഷണൽ ഓണം ട്രഡീഷൻ മാത്രമല്ല, ഓൾവേസ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പൂങ്കോടി കസവിട്ടുണരുന്നു സംഗീതം. ഇത് ശരിക്കും ഞങ്ങളുടെ കൊല്ലംകാരുടെ പരിപ്പല്ല, ഇത് നമ്മൾ കൊച്ചിന്ന് കഴിക്കുന്ന മറ്റൊരു വേറെ എന്തൊരു പ്രത്യേകതരം പരിപ്പാണ് കേട്ടോ. കൊല്ലത്തുകാരുടെ പരിപ്പെന്ന് വെച്ചാൽ മറ്റേ വേറൊരു പയറൊക്കെ ഇതിനകത്ത് കിടക്കത്തില്ലേ. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. ആ ദേ പപ്പടം കിട്ടും. അപ്പം ഇത്തവണത്തെ ആദ്യത്തെ നല്ല കിടിലൻ ഓണസദ്യയാണ്. ഇനി ഇതിന്റെ പുറകെ നമ്മൾ കഴിക്കാൻ പോകുന്ന വീട്ടിലൊക്കെ പോയിട്ട് പരിപ്പിന്റെ കൂടുതലും സാമ്പാർ വിളമ്പി ഇവിടൊക്കെ അങ്ങനെയാണെന്നാ പറയുന്നത്. ആ ഇനിയും എനിക്ക് അറിയില്ല കേട്ടോ. കോട്ടയം അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പായസം നേരിട്ട് വെയിറ്റ് ചെയ്യണം. എത്ര കൂട്ടും പായസം? പാലട, പാലട, പിന്നെ കുറച്ചുണ്ട്, ഇത്ര മതി.
പാലിന്റെ കൂടെ പപ്പടം പഴം. പിന്നെയും ഞാൻ ഇന്ന് ഫുഡ് കഴിക്കുന്നത് എങ്ങോട്ടാണെന്ന് കാണണോ? ക്യാമറമൻ എന്റെ പുറകിൽ വരും പ്ലീസ്. ഇവിടെ ഇരുന്ന് ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. ഒന്ന് ട്രഡീഷണൽ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ പക്ഷെ നടക്കൂ കേട്ടോ. പഴം പായസം. പഴം പായസം പഴം പായസം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. ഇവിടെ എല്ലാത്തിന്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കണതാണ്. പപ്പടവും എനിക്കിഷ്ടം. ഇതിലൂടെ നാരങ്ങ കൂട്ടി കഴിക്കണം. നാരങ്ങ. ഇനി ഞാൻ കുറച്ച് ചോറ് പച്ചമോരും കൂട്ടി കഴിക്കാനുണ്ട്. അതായത് സദ്യ തീർന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലെ കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം. പൂക്കോട നിറയ്ക്കുവാൻ പുലർ മണ്ണിൻ കടവത്ത് പൊന്നാറ കാറ്റിൻ്റെ സഞ്ചാരം. ഞാൻ വെയിൽ കൊണ്ട് പാടി ഒരു പരിധി, പക്ഷെ നമ്മുടെ പൂക്കൾ അതായത് സ്റ്റിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? നമ്മള് രാവിലെ എങ്ങനെ ഇട്ട അതേപോലെ തന്നെ ഇരിക്കുന്നില്ലേ? ചോദിക്കാൻ പറഞ്ഞേ ഈ പൂക്കളാണ് നല്ലത്, അത് ആ പൂക്കള് കാണാം. രണ്ടും കൊള്ളല്ലേ, അടിപൊളിയാണ്. ഇത് നമ്മള് പൂ ശരിക്കും ഇങ്ങനെ പറക്കി പറക്കി വെച്ച് ഇട്ടേക്കുവാണ്. അവര് പൂവെല്ലാം ഇറുത്ത് കൊറേ സമയം എടുത്ത് നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ ഇട്ടിട്ട് ചെയ്ത പൂക്കളാണ്. അപ്പേ ഞാൻ ഇത്തിരി സമയം ഒന്ന് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇത്തിരി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വൈകിട്ട് ഇവരുടെ ഒരു ക്രൂയിസ് ഉണ്ട്, സൺസെറ്റ് ക്രൂയിസ് ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു സൺസെറ്റ് ക്രൂയിസ് പാക്കേജ് ഫ്രീ ആണ്. അപ്പം ഞാനും അതിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി വൈകിട്ട് കാണാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഓണസദ്യ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു. ഇനി ഇവിടെ നമുക്കൊരു സൺസെറ്റ് ക്രൂസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു 1 അവർ സൺസെറ്റ് ക്രൂസ് ഉണ്ട്. പക്ഷേ അത് ഓൾറെഡി പോയി, കാരണം ഞാൻ ലേറ്റ് ആയി പോയി. സോ അതുകൊണ്ട് അല്ലാതെ പ്രൈവറ്റായിട്ട് ഒരു ബോട്ട് വിളിച്ചിട്ടുണ്ട്. മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്.
ഭയങ്കര സങ്കടമുണ്ട്. കുറെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഏറ്റവും മുന്നോട് തന്നെ എക്സാക്ട് ചർച്ചയുണ്ട്. ഇതിനിപ്പോ 1 hour ആണ് നമ്മള് പോകുന്നത്. 700 rupees ശരിക്കും. നിങ്ങളുടെയൊക്കെ ഓട എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ? എല്ലാവരും ആഘോഷിക്കും, കാരണം നമ്മള് പാൻഡമിക് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഓണമാണ് അല്ലേ. സോ ഇവിടെ എല്ലായിടത്തും ശരിക്കും പറഞ്ഞാൽ ഷോപ്പുകളൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു. പിന്നെ എന്താ പറയാ, ഒത്തിരി ഭയങ്കര ഒരു കോവിഡിന്റെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടുള്ള ഒരു എനർജി എല്ലായിടത്തും കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇന്നത്തെ നമ്മുടെ ഓണം അട്ടയ നിങ്ങൾക്ക് ഇഷ്ടമായോ? സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സെറ്റപ്പ് സംഭവമില്ല. ഇപ്പൊ ഇത് തന്നെ കേട്ടോ, 5-10 minutes കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടു കൊടുത്ത് എന്റെ ബോട്ടും പോയി അങ്ങനെയൊക്കെയാണ് എല്ലാം ശരിയാക്കുന്നത് കേട്ടോ. എന്റെ പ്രൊഫഷണൽ സംഭവങ്ങളൊന്നുമല്ല. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. മനോഹരമായ ഒരു സൺസെറ്റ് ആണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള സൺസെറ്റ് ആണ്. അപ്പം എല്ലാവർക്കും അടിപൊളി ഒരു ഓണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് മൈ ഫോളോവേഴ്സ്. ഓക്കെ, എല്ലാവരും അടിച്ചു പിടിച്ച് ഓണം ആഘോഷിക്കുക. നിങ്ങൾക്ക് നേച്ചറിനോട് താല്പര്യമുള്ളവരൊക്കെ ഇവിടെ കോക്കനട്ട് ലഗൂണിൽ വന്ന് താമസിക്കുക. ഇതൊരു ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്കത് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, എൻ്റെ പേഴ്സണൽ സജഷനാണ്. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ എവിടെ പോയാലും റൂമിൻ്റെ താരിഫ് പറയുന്നില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബോധമുള്ളവർക്ക് മനസ്സിലാവുക എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ. ഞാനിന്നിപ്പോൾ ഇവിടെ എടുത്ത ഈ ഒരു റൂമിൻ്റെ റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, കാരണം എപ്പോഴും റൂമിൻ്റെയൊക്കെ താരിഫ് എന്ന് പറയുമ്പോൾ. അയ്യോ, ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ടോ? നിങ്ങൾക്ക് ആ റേറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അത് കംപ്ലൈന്റ് പറയും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം റൂമിന്റെ റേറ്റ്സ് സജസ്റ്റ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പൊ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും അടിച്ചു പൊടിച്ച് എൻജോയ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, പുതിയ ഡ്രസ്സൊക്കെ ഇടുക, ഇതുപോലെയൊക്കെ ട്രാവൽ പോവുക, എക്സ്പീരിയൻസ് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗ് കാണാം.